നമസ്കാരം. ഈ കഴിഞ്ഞ മാസത്തിനിടയിൽ തന്നെ റിലീസ് ചെയ്തിട്ടുള്ള കൊച്ചാൾ, ജോൺ ലൂഥർ, കുറ്റവും ശിക്ഷയും തുടങ്ങിയ സിനിമകൾക്കൊക്കെ ശേഷം വീണ്ടും മറ്റൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായിട്ട് ഒരു സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഉണ്ണി ഗോവിന്ദരാജ് സംവിധാനം ചെയ്ത് കഴിഞ്ഞ വാരം തിയേറ്ററിലെത്തിയിട്ടുള്ള ഹെവൻ. പീറ്റർ കുരിശിങ്കൽ എന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കേസ് വരുന്നതും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും തുടർ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സൂരാജ് വെഞ്ഞാറമൂടാണ് പീറ്ററായിട്ട് വേഷമിടുന്നത്. സൂരാജിനെ കൂടാതെ അലൻസിയർ, സ്മിനു, സിജോ, സുദേവ് നായർ, ജാഫർ ഇടുക്കി, സുധീഷ്, ജോയ് മാത്യു തുടങ്ങിയവരും ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു ക്രൈം സീൻ അവതരിപ്പിച്ചുകൊണ്ട് സിനിമയുടെ തുടക്കത്തിലുള്ള ത്രില്ലർ മൂഡിനെ പ്രേക്ഷകരിലേക്ക് അവതരിപ്പിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. പിന്നീട് ഇൻവെസ്റ്റിഗേഷണൽ ഭാഗത്തെ അവിടെ മാറ്റി നിർത്തുകയും കഥാപാത്രങ്ങളെയും പ്രധാന കഥാപശ്ചാത്തലത്തെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഫ്ലാഷ് ബാക്ക് ഭാഗങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അല്പം റിയലിസ്റ്റിക് ആയി തന്നെയാണ് പീറ്ററിനെയും അയാളുടെ വ്യക്തിഗതവും ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തെ പ്രേക്ഷകർ കൂടുതൽ അടുത്തറിയുന്നത്. ഈ രണ്ട് ഭാഗങ്ങളെയും സൂരാജ് വളരെ ഗംഭീരമായിട്ട് സ്ക്രീനിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം. വിനോദ് ഇല്ലമ്പിള്ളിയുടെ വിഷ്വൽസ് ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന പോസിറ്റീവായിട്ട് നമുക്ക് പറയേണ്ടത്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്നതിൽ കവിഞ്ഞ് പീറ്ററിന്റെ ഫാമിലി സെന്റിമെന്റ്സിനെ കൂടെ ചിത്രത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആദ്യാവസാനം സ്ലോ പേസിലുണ്ടാവുന്ന നറേഷൻ പീറ്റർ കടന്നുപോകുന്ന ഇമോഷണൽ സ്റ്റേജിനെ കൂടെ അന്വേഷണത്തിലുള്ള ആകാംക്ഷയോടൊപ്പം തന്നെ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ചില സീനുകളിലേക്ക് എത്തുമ്പോൾ അത് അല്പം ആർട്ടിഫിഷ്യലായി തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയാം. ഇപ്പോൾ അലൻസിയർ അവതരിപ്പിക്കുന്ന സുകുമാര പിള്ള എന്നുള്ള കഥാപാത്രത്തിൻ്റെ അടുത്തേക്ക് ഈ പീറ്റർ ഒരു കേസ് ഫയൽ വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നതും ആ ഭാഗത്തുണ്ടാവുന്ന സീനുകളൊക്കെ അല്പം വലിച്ചു നീട്ടിയതായിട്ട് നമുക്ക് പ്രകടമായി തന്നെ അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഒരു വില്ലേജ് ഓഫീസിൽ ഉണ്ടാകുന്ന സീനൊക്കെ പൂർണ്ണമായിട്ടും ഈ ഒരു സിനിമയിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്ന സീനായിരുന്നു. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സിനിമയുടെ ലെങ്ത് ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ കുറക്കാൻ പറ്റുമായിരുന്നു തന്നെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കാണാതായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെടുക്കുന്ന സീനൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ടൊക്കെ ആ ഒരു സീനിന് സപ്പോർട്ടീവായിട്ട് ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പോലും യാതൊരു ഡെപ്തും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ തിരക്കഥയിൽ ഉൾപ്പെടെ തന്നെ ഇത്തരം നെഗറ്റീവുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇൻവെസ്റ്റിഗേഷൻ മൂഡ് ഓണാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിലുള്ള വഴിത്തിരിവുകളെ പ്രേക്ഷകരിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ കൊണ്ടുവരാനും ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ലാഗ് അനുഭവപ്പെടുമ്പോഴും പ്രേക്ഷകരുടെ ശ്രദ്ധ ചിത്രത്തിലേക്ക് നിലനിർത്തുന്നതിൽ സംവിധായകൻ വിജയിക്കുന്നുണ്ട്. ഇന്റർവെൽ ഭാഗമൊക്കെ ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഓരോ തെളിവുകൾ കിട്ടുമ്പോൾ അതിൽ നിന്ന് പോലീസുകാർ ഓരോരോ നിഗമനങ്ങളിലേക്ക് എത്തുന്നതിലുള്ള ശാസ്ത്രീയത ഏത് രീതിയിലാണെന്നുള്ളത് സിമ്പിളായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ സിനിമയുടെ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ്. ഉണ്ണി ഗോവിന്ദരാജിനോടൊപ്പം PS സുബ്രഹ്മണ്യം കൂടെ ചേർത്തിട്ടാണ് ചിത്രത്തിനായിട്ട് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. പ്രകടനത്തിൽ സൂരാജിനെ കൂടാതെ അലൻസിയറും അഭിജ ശിവകലിയാണ് എനിക്ക് കൂടുതൽ മെൻഷൻ ചെയ്യാൻ തോന്നുന്നത്. പ്രധാന വില്ലൻ വേഷത്തിൽ എത്തിയിട്ടുള്ള നടൻ്റെ കാസ്റ്റിംഗ് തുടക്ക ഭാഗങ്ങളിൽ നന്നായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. പക്ഷേ പിന്നീട് ക്രൈം സീനൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരു ഓക്കെ ഫീലിൽ മാത്രം നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയാം. കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി ആ ഒരു ക്യാരക്ടർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു ഔട്ട്പുട്ട് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. മറ്റുള്ള അഭിനേതാക്കളൊക്കെ അവരവരുടെ വേഷങ്ങൾ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗോപിസുന്ദറിൻ്റെ BGM വരുമ്പോൾ അത് സിനിമയുടെ നറേഷനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ചില ലോജിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഒരു വലിയൊരു ഏജ് കട്ടലായിട്ടൊന്നും തോന്നാത്ത രീതിയിൽ ഏറെക്കുറെ കൺവിൻസിങ് ആയി തന്നെ ആ ഒരു ക്ലൈമാക്സ് ഭാഗങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു ക്ലൈമാക്സ് ഭാഗത്ത് വലിയ ചില ട്വിസ്റ്റുകളും ചില സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിനിമയുടെ തിരക്കഥ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ വലിയ സർപ്രൈസ് ആയിട്ടൊന്നും നമുക്ക് ആ ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്നില്ല. നമുക്ക് പ്രെഡിക്റ്റബിൾ ആണോ എന്ന് വെച്ചാൽ അത്തരത്തിലൊന്നും ഫീൽ ചെയ്തില്ല എന്ന് പറയാം. പക്ഷേ അതും ഒരു വൗ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളത് ആ ഒരു ഭാഗത്തിന്റെ ഒരു ആസ്വാദനത്തിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ ടോട്ടാലിറ്റിയിൽ ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിഗംഭീരം എന്നൊന്നും പറയാൻ തോന്നിക്കാത്ത എന്നാൽ നമുക്ക് ഡീസെന്റ് ആയിട്ട് വൺ ടൈം വാച്ച് ആയിട്ട് പരിഗണിക്കാവുന്ന ഒരു സ്ലോ പേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ് ഹെവൻ എന്ന് പറയുന്ന ചിത്രം. ഈ ഒരു ചിത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ചാനലിലുള്ള മറ്റ് വീഡിയോസിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എന്തൊക്കെയാണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.